ആകാശവാണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത നൂറ്റി രണ്ടാം ഭാഗത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ജനങ്ങളിൽ നിന്നുള്ള പ്രചോദനം തന്റെ ഊർജ്ജം നിരന്തരം വർദ്ധിപ്പിക്കുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി मन की बात परिबाड़ी नोटी रंटाम भाग दिन तुड़क मिटा जनता जनार्दन का आशीर्वाद आपकी प्रेरणा मेरी ऊर्जा भी बढ़ती रहेगी साथियों बहुत से लोग कहते हैं कि प्रधानमंत्री के तौर पर मैंने ये अच्छा काम किया वो बड़ा काम किया मन की बात के कितने ही श्रोता अपनी चिट्ठियों में बहुत सारी प्रशंसा करते हैं എത്ര കഠിനമായ വെല്ലുവിളികളെയും കൂട്ടായി നേരിടാൻ രാജ്യത്തെ ജനങ്ങൾക്ക് കരുത്തുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുജറാത്തിലെ കച്ചിൽ വീശിയടിച്ച ബിപ്പോർ ജോയ് ചുഴലിക്കാറ്റിനെ ജനങ്ങൾ സധൈര്യം നേരിടുകയായിരുന്നു ബിപ്പോർ ജോയ് സൃഷ്ടിച്ച നാശത്തിൽ നിന്നും കച്ചിലെ ജനങ്ങൾ അതിവേഗം ഉയർന്നുവരുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു ബിപോർ ജോയിനെ लोगों ने जिस हिम्मत और तैयारी के साथ इतने खतरनाक साइक्लोन का मुकाबला किया वो भी उतना ही अभूतपूर्व है ജല സംരക്ഷണത്തിന്റെ പ്രാധാന്യം പതിവ് പോലെ ഇത്തവണയും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ഉത്തർപ്രദേശിലെ ബാന്ത ബുന്ദേൽഖണ്ഡ് മേഖലകളിൽ നാൽപ്പതിലധികം കുളങ്ങൾ നിർമ്മിച്ച് ജലസമൃദ്ധമാക്കിയ തുളസിറാം യാദവിനെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അനുസ്മരിച്ചു നദികളും കനാലുകളും തടാകങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി അവ ജലസ്രോതസ്സുകൾ മാത്രമല്ലെന്നും ജനജീവിതവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ജലാശയങ്ങൾ ഒരു വികാരമാണെന്നും മഹാരാഷ്ട്രയിലെ നിലവണ്ടെ അണക്കെട്ട് പരാമർശിച്ച് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ അണക്കെട്ടിൽ നിന്ന് വെള്ളം കനാലിലേക്ക് ഒഴുക്കിയപ്പോൾ ജനങ്ങൾ ഉത്സവങ്ങളിൽ എന്ന പോലെ നൃത്തം ചെയ്യുകയായിരുന്നു कि बांदा और बुंदेलखंड क्षेत्र में पानी को लेकर कितनी कठिनाइयां रही है इस चुनौती से पार पाने के लिए तुलसीराम जी ने गांव के लोगों को साथ लेकर इलाके में चालीस से ज्यादा तालाब बनवाए है। हैं भारतीय आशय माणिकवर प्रधानमंत्री मियावाकी वनम आशय के प्रावर्तिक अध्यापकन റാഫി റാംനാഥിനെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രശംസിച്ചു മിയാവാക്കി മാതൃകയിൽ വനം സൃഷ്ടിച്ച് വിദ്യാവനം എന്നു പേരു നൽകി ഒരു പ്രദേശത്തിന്റെ തന്നെ മുഖഛായ മാറ്റുകയായിരുന്നു റാഫി രാംനാഥ് തന്റെ ഈ എളിയ ശ്രമം മൻ കി ബാത്ത് എന്ന മഹത്തായ പരിപാടിയിൽ പ്രധാനമന്ത്രി പരാമർശിച്ച് തന്നെ അഭിനന്ദിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് ശ്രീ റാഫി രാംനാഥ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു ആദരണീയനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണത്തിൽ മൻ കി ബാത്തിൽ ആലപ്പുഴ ജില്ലയിലെ വിജ്ഞാന വിരാസിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ എന്റെ പേര് കൂടി പരാമർശിച്ചു എന്ന് പറയുന്നത് എന്റെ പരിസ്ഥിതിയോട് ചേർന്ന് മുന്നോട്ടുള്ള വെളിയ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രചോദനമായി ഞാൻ കാണുന്നു പല അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിലും കുട്ടികളോടൊപ്പം ചേർന്ന് മുന്നോട്ടും പോകുന്ന ഈ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരമായി അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ സ്വീകരിക്കുന്നു ാണ് കുട്ടികളോടൊപ്പം ചേർന്നുകൊണ്ട് സ്കൂളിൽ ഔഷധത്തോട്ടം തോട്ടം ആരംഭിക്കുന്നത് അൻപത് വർഷത്തേക്ക് വെച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ ഏകദേശം നൂറ്റമ്പതിലധികം ഔഷധ സസ്യങ്ങൾ വലിയ മരങ്ങളായി വളർന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് പ്രവർത്തനങ്ങൾ കൂടി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടി ഓരോ പ്രക്ഷേപണം കഴിയുംതോറും കൂടുതൽ ജനപ്രിയമാവുകയാണ് സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ പരിപാടി റേഡിയോ പ്രക്ഷേപണ രംഗത്തെ വേറിട്ട അനുഭവമായി മാറുന്നതായി കോഴിക്കോട് മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ എ കെ അനുരാജ് പറഞ്ഞു റേഡിയോ പ്രക്ഷേപണ രംഗത്ത് ഒരു അത്ഭുതമാണ് അല്ലെങ്കിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു ആധുനിക കാലത്തെ പദ്ധതിയാണ് മൻ കി ബാത്ത് എന്നാണ് തോന്നിയിട്ടുള്ളത് കാരണം മറ്റ് മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റത്തിനിടെ റേഡിയോയുടെ ശ്രദ്ധ താരതമ്യേന കുറഞ്ഞു വരുന്ന സമൂഹത്തിൽ റേഡിയോ കേൾക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് എന്ന തന്റെ പ്രതിമാസ പ്രഭാഷണം അത് പ്രക്ഷേപണം ചെയ്യാം ആകാശവാണിയിലൂടെ എന്ന് തീരുമാനിക്കുന്നത് എന്തായാലും തുടർന്നിങ്ങോട്ട് വിപ്ലവകരമായ മാറ്റമുണ്ടായി എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആ അർത്ഥത്തിൽ മൻ കി ബാത്ത് വലിയ ഒരു ചുവടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ തലവൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തം ജനതയോട് അതോടൊപ്പം ലോകത്തോട് തന്നെ സംവദിക്കാനുള്ള ഒരു മാധ്യമമായി ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്താവുന്ന ഒരു മാധ്യമമായി മൻ കി ബാത്തിനെ കണ്ടു അല്ലെങ്കിൽ ഇത്തരം ഒരു ഉപാധി തേടി എന്നുള്ളതാണ് മൻ കി ബാത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഈ അവസാനത്തെ മൻ കി ബാത്ത് എടുത്താൽ നമുക്കറിയാം കേവലം ഒന്നോ രണ്ടോ വിഷയങ്ങളല്ല മറിച്ച് ഒരു സമഗ്രമായ വികസനത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതിന് ഉതകുന്ന എന്തൊക്കെ വിഷയങ്ങൾ വേണമോ അതെല്ലാം ചേർന്നതാണ് മൻ കി ബാത്തിന്റെ ചേരുവ എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ക്ഷയരോഗമുക്ത ഭാരതമെന്ന ലക്ഷ്യത്തിനായുള്ള പരിശ്രമങ്ങളെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന തരത്തിൽ ടി ബി രോഗികളെ ദത്തെടുക്കുന്ന നിക്ഷയ് മിത്രങ്ങളുടെ സേവനത്തെ പ്രധാനമന്ത്രി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു ക്ഷയരോഗ് സമാപ്ത കർണിക്കെ നിക്ഷയ മിത്രോനെ മോർച്ച സംഭാൽ ദേശമെ ബഹു ബി സാമാജിക് സംസ്ഥെ നിക്ഷയ ഉപകാരപ്രദങ്ങളായ ഒട്ടേറെ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഇത്തവണത്തെ മൻ കി ബാത്തിൽ നിന്നും ഓരോ പൗരനും ഈ ദേശത്തോടുള്ള കടപ്പാടിലും ഉത്തരവാദിത്ത ബോധത്തിലും ഒരു പുതിയ വെളിച്ചം പകർന്നു കിട്ടിയതായി കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ എൻ ഹരികൃഷ്ണ ശർമ്മ പറയുന്നു പതിവ് പോലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷാനർഭരങ്ങളായ മാറ്റങ്ങളെക്കുറിച്ചും പൗരബോധത്തിന്റെ ഉദാത്ത മാതൃകകളായി തിളങ്ങുന്ന ചില സാധാരണക്കാരുടെ അസാധാരണമായ കർമ്മയോഗത്തെക്കുറിച്ചും സമൃദ്ധമായ വിവരണമാണ് അദ്ദേഹം നമുക്കായി പകർന്നു തന്നത് ലോകമെങ്ങും പരിസ്ഥിതിയെക്കുറിച്ച് വാചാലമാകുന്ന ഈ ജൂൺ മാസത്തിലെ മൻ കി ബാത്ത് കലണ്ടർ നോക്കാതെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുഴുകിയ നമ്മുടെ ചില സഹോദരന്മാരുടെ ഭഗീരഥ പ്രയത്നങ്ങളെക്കുറിച്ച് തികച്ചും വ്യത്യസ്തവും പ്രചോദനാത്മകവുമായ തിരിച്ചറിവുകളാണ് നൽകിയത് ഗുജറാത്തിൽ ആഞ്ഞുവീശിയ ബിപ്പോർ ജോയ് ചുഴലിക്കാറ്റിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം ഉത്തർപ്രദേശിലെ തുളസീറാം യാദവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഛത്രപതി ശിവജി മഹാരാജിലൂടെ രണ്ട് സന്ദേശങ്ങൾ നമുക്കായി നൽകി ഒന്ന് ആഘാതങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്തു പ്രകടിപ്പിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും കടമയാണ് രണ്ട് ഇപ്രകാരം പ്രകടിപ്പിക്കുന്ന കരുത്താണ് പിന്നീട് സർഗാത്മകമായ പ്രകൃതി സംരക്ഷണ പരിശ്രമങ്ങളായി രൂപം കൊണ്ട് കുറഞ്ഞത് നമ്മുടെ ഗ്രാമത്തിന്റെയെങ്കിലും പ്രകൃതിയുടെ സന്തുലിതമായ അവസ്ഥയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നതാണ് യഥാർത്ഥ പൗരധർമ്മമെന്നും ഒരു കാലത്ത് കായിക മേഖലയിൽ നാം പിന്നിലായിരുന്നുവെങ്കിൽ ഇന്ന് ആ രംഗത്തും ഇന്ത്യക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് പാരീസ് ഡയമണ്ട് ലീഗ് ലോങ് ജമ്പിൽ ഇന്ത്യയ്ക്കായി വെങ്കലം നേടിയ മലയാളി താരം മുരളി ശ്രീശങ്കറിന്റെ പ്രകടനം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു പുതിയ പല മേഖലകളെക്കുറിച്ചുമുള്ള അറിവുകൾ പകർന്നു നൽകുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടി ഏറെ പ്രചോദനാത്മകമാണെന്ന് എഴുത്തുകാരനും പ്രസാധകനുമായ സാബു പ്രസാദ് അഭിപ്രായപ്പെട്ടു മൻ കി ബാത്തിന്റെ ഓരോ എപ്പിസോഡിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നാം പരിചയപ്പെടുന്നത് പുതിയ പുതിയ മേഖലകളെപ്പറ്റിയും അന്ന് വരെ കേട്ടറിഞ്ഞിട്ട് പോലുമില്ലാത്ത ഇല്ലാത്ത വ്യക്തികളെപ്പറ്റിയും നമ്മുടെ ഇടയിൽ സാധാരണക്കാരായി ജീവിച്ചുകൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിനെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്കും എന്നാൽ മൂല്യബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആ കാഴ്ചപ്പാടും എല്ലാം ഈ പരിപാടിയിലൂടെ എത്രയോ നാളുകളായി കാണുന്നു കേൾക്കുന്നു പരിചയപ്പെടുന്നു വസുദൈവ കുടുംബത്തിന് യോഗ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി വരുന്ന ജൂൺ ഇരുപത്തി ഒന്നിന്റെ അന്തർദേശീയ യോഗ ദിനം വിപുലമായി ആചരിക്കാൻ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആഹ്വാനം ചെയ്തു രാജ്യത്തിന് പ്രേരണയും പ്രചോദനവും നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയെന്നും ഇത്തവണയും ചിന്തോദ്ദീപകങ്ങളായ ഒട്ടേറെ കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചതെന്നും മാധ്യമപ്രവർത്തകനായ സായന്ത് അമ്പലത്തിൽ പറഞ്ഞു രാജ്യത്തിന് പ്രേരണയും പ്രചോദനവും നൽകുന്ന ചില വ്യക്തികളെയും സംഭവങ്ങളെയും പ്രധാനമന്ത്രി രാജ്യത്തിന് മുന്നിൽ വച്ചിരിക്കുന്നു പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠങ്ങൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുകയാണ് അങ്ങനെ വളരെ സമഗ്രമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മൻ കി ബാത് ആണ് ഇത്തവണ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് മൻ കി ബാത് പരിപാടിയുടെ ഓരോ അധ്യായവും ജീവസുറ്റതാണെന്നും രാജ്യ പുരോഗതിയിൽ പുതിയ ഉന്മേഷം പകരുന്ന ഇന്ത്യൻ ജനതയുടെ കൂട്ടായ ശക്തിയാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മഴക്കാലമാണിതെന്നും ആരോഗ്യ സംരക്ഷണത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും അഭ്യർത്ഥിച്ചാണ് പ്രധാനമന്ത്രി ഇത്തവണത്തെ മൻ കി ബാത് പ്രഭാഷണം അവസാനിപ്പിച്ചത് മൻ കി ബാത് സന്തുലിത് ഖായി ബഹുദ്ധ നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത നൂറ്റി ഭാഗത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിച്ച പ്രത്യേക പരിപാടി ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരുപാറ